നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. നൗ സംഭവം, നമുക്ക് ലിവർപൂൾ ആയിട്ടുള്ളൊരു മത്സരമുണ്ട് ഇന്ന് പാതിരാത്രി, അതായത് നാളെ വെളുപ്പിന് 12:30-ക്കുള്ളൊരു കളിയാണ് പ്രീമിയർ ലീഗ്. പുതിയ നമ്മുടെ ഇന്റീരിയം കോച്ചുമായിട്ടുള്ള ഒരു പുള്ളിക്കാരൻ്റെ പേര് തന്നെ ഞാൻ മറന്നുപോയിട്ട്, സത്യം പറയാം. മറ്റേ നമ്മൾ നാഗൽസ്മെൻ അല്ലെങ്കിൽ എൻട്രീക്കെ അല്ലെങ്കിൽ അമോറെ, നിങ്ങളുടെ കുറേ കോച്ചുകളുടെ പേര് കേട്ടുകൊണ്ടിരിക്കണോ എന്നല്ലാണ്ട്, ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്കുള്ളൊരു കളിയുള്ളൊരു കാര്യം നമ്മൾ മറന്നു പോകണ്ട. അപ്പോൾ എന്താവുന്നുള്ളൊരു ഐഡിയ ഇല്ല, പ്രെഡിക്റ്റഡ് ലൈനപ്പ് എന്ത് പറയണം എന്നൊരു ഐഡിയ ഇല്ല, മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ ചുമ്മാ ഞാനൊരു പ്രെഡിക്റ്റഡ് ലൈനപ്പിലേക്ക് പോവാണ്. ഇന്ന് എൻ്റെ പ്രെഡിക്റ്റഡ് ലൈനപ്പ് അല്ല ഇത്, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ബാദ്യശേ എല്ലാം സെൻറ്റർ ബാക്കായിട്ട് കാണിക്കുന്നുണ്ട് കൂലിബാലിനെ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ബാദ്യശേൽ, കൂലിബാലി ആൻഡ് ഷാലബ ആസ് എ റൈറ്റ് സെൻറ്റർ ബാക്ക്, റീ ജെയിംസ്, പിന്നെ കാൺടെ കോവച്ചിച്ചിന് പകരം അവിടെ കാൺടെ എൻസോ കോമ്പിനേഷൻ, ഫ്രണ്ട് ത്രീ മേ ബി മുട്രിക്ക് സ്റ്റാർട്ട് ചെയ്യോ, എന്തുവന്നാലും അറ്റ്ലീസ്റ്റ് പ്ലെയേഴ്സിനെ പ്രോപ്പർലി ഒരു ലൈനപ്പിൽ വെച്ച് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു. മുട്രിക്ക് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് വിഷമമല്ല. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഐ വുഡ് ലൈക്ക് ടു സി ഒബാമയങ് അപ്പ് ഫ്രണ്ട്, ഫെലിക്സ്, കായ് ഹാവേർട്സ് ആൻഡ് ഒബാമയങ് അപ്പ് ഫ്രണ്ട് കളിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. കാരണം ഫെലിക്സും കായ് ഹാവേർട്സും രണ്ടുപേരും ചാൻസ് ക്രിയേറ്റേഴ്സ് ആണ്. ആൻഡ് ഒബാമയങ് ഇസ് എ ഗുഡ് ഫിനിഷർ ആൻഡ് പോട്ടർ ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി ഒബാമയങ് അവിടെ കളിപ്പിക്കുമോ എന്നറിയില്ല. പക്ഷേ ഒബാമയങ്ങിൻ്റെ ഇഞ്ചുറി ഒരു കൺസേൺ ആണ്. പുള്ളിക്കാരൻ എപ്പോഴാണ് ഇഞ്ചുറിയും തിരിച്ചു വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇഞ്ചുറി നിന്ന് 100% ഫിറ്റാണോ എന്ന് അറിയില്ല. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ മേസൺ മൗണ്ട്, കായ് ഹാവേർട്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുഡ്രിക്, കായ് ഹാവേർട്സ് ആൻഡ് ഫെലിക്സ്, ഫ്രണ്ട് ത്രീ ആരായാലും, ബട്ട് അറ്റ്ലീസ്റ്റ് കുറച്ച് പ്ലെയേഴ്സിനെ ഒരു പ്രോപ്പർ ലൈനപ്പിൽ വേണ്ടി കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്റ്റേർലിംഗ് ഇസ് സ്റ്റിൽ റിട്ടേൺ ആൻഡ് നോട്ട് ഷുവർ, സിൽവ പറഞ്ഞിട്ട് കാര്യമില്ല, ആസ്പിലക്വേറ്റ പറഞ്ഞിട്ട് കാര്യമില്ല, മെൻഡി ട്രീമിൽ ട്രെയിൻ ചെയ്യണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. പക്ഷേ ഉടനടി തന്നെ കളിക്കാനായിട്ടുള്ളൊരു സാധ്യത കുറവാണ്. ഫൊഫാനയും അഗെയിൻ ഡൗട്ട്ഫുൾ ആണ്, ഈസ് ഓൾസോ നോട്ട് ദെയർ. അപ്പോൾ ഇവരൊക്കെ ഒന്ന് റിയൽ മാഡ്രിഡായിട്ട് ഒന്ന് ഫിറ്റായാൽ മതിയായിരുന്നു, ആൻഡ് മതിയാവുന്ന തോന്നുന്നത്. കാരണം സ്റ്റേർലിങ്ങിൻ്റെയും ഫൊഫാനയുടെയും കാര്യം കഴിഞ്ഞ പ്രസ് കോൺഫറൻസിൽ പോട്ടർ പറഞ്ഞത് ഇവർ അവൈലബിൾ ആവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ്. സോ മേ ബി ദേ ആർ അവൈലബിൾ, മേ ബി ദേ ആർ നോട്ട് അവൈലബിൾ. എന്തെന്നാലും നമുക്ക് ലൈനപ്പ് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സത്യം പറയട്ടെ, ഇന്നത്തെ പ്രൊഡിക്റ്റ് ലൈനപ്പ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനില്ല, നമുക്ക് അറിയില്ല എന്തായിരിക്കും ലൈനപ്പ് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ബെസ്റ്റ് ഊഹം വെച്ച് പോവാം എന്നുള്ളതാണ്. ഈ പറയുന്ന കോച്ച് എന്ന് പറഞ്ഞ ഗ്രാം പോട്ടറിൻ്റെ കീഴിൽ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് മേ ബി അധികം ഈ ഒരു പറയുന്ന ലൈനപ്പിൽ കൂടെ എന്താ പറയണേ പെരുമാറാനായിട്ടൊന്നും പുള്ളിക്കാരൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. സോ ഓവറോൾ ഐ തിങ്ക് പ്രെറ്റി സ്ട്രെയിറ്റ് ഫോർവേഡ് ഒരു 3-4-2-1 ഫോർമേഷനിൽ തന്നെ നമ്മൾ കളിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി. നേരെ മറിച്ച് ലിവർപൂളിൽ ഒരുപാട് പേര് ഇഞ്ചോർഡ് ആയിട്ട് ആബ്സെൻ്റ് ആണ്, അങ്ങനെയുള്ള വാർത്തയും കേൾക്കുന്നുണ്ട്. സോ ലോട്ട് ഓഫ് പീപ്പിൾ വിൽ ബി മിസ്സിംഗ് ഈവൻ ഫ്രം ലിവർപൂൾ സ്ക്വാഡ്. അപ്പോൾ ഒരു പ്രോപ്പർ ഒരു ഫുൾ ബ്ലോൺ ലിവർപൂൾസ്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. So that's it guys, do let me know your thoughts in the comment section. Thank you so much for watching. Signing off SK from Chelsea Karan.